വക്കാം വർണ്ണക്കുട ചൂടി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം അത് വാക്കിനെക്കുറിച്ചാണ് അല്ലെങ്കിൽ ഭാഷയെക്കുറിച്ചാണ്. ഭാഷ നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ചിഹ്നമാണ്. നമ്മൾ എന്താണോ അതാണ് നമ്മുടെ സംസ്കാരം. നമ്മൾ എന്തായിത്തീരണോ, നമ്മൾ നേടുന്നത് എന്താണോ, അതാണ് പരിഷ്കാരം. ഈ ഒരു തിരിച്ചറിവാണ് നമുക്ക് ഈ യൂണിറ്റിലൂടെ ലഭിക്കേണ്ടത്. ഒരു ജനതയുടെ സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിഹ്നം മാതൃഭാഷ തന്നെയാണ്. മാതൃഭാഷ നഷ്ടമാകുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ സംസ്കാരം തന്നെയാണ് എന്ന തിരിച്ചറിവ് ഈ അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കുണ്ടാവേണ്ടതാണ്. അതുകൊണ്ട് നമ്മുടെ ഭാഷയെക്കുറിച്ചുള്ള നമ്മുടെ പഠനം നമ്മുടെ സംസ്കാരത്തിൻ്റെ കൂടി പഠനമാണെന്ന് വരുന്നു. നാക്കാം ഞാണിൽ വീഴാതെ നടക്കാം വാക്കാം വർണ്ണക്കുട ചൂടി എന്ന മുല്ലനേഴിയുടെ വരികളിൽ നിന്നാണ് നമ്മുടെ അധ്യായത്തിന് ഇത്തരമൊരു പേര് ലഭിച്ചത്. വള്ളത്തോളിൻ്റെ എൻ്റെ ഭാഷ, കെനിയൻ എഴുത്തുകാരനായ ഗൂഗിവ തിയോങ്കയുടെ വാക്കിൻ്റെ കൂടെരിയുന്നു, പി കുഞ്ഞിരാമൻ നായരുടെ സൗന്ദര്യപൂജ, കെ സച്ചിദാനന്ദൻ്റെ മലയാളം എന്നിവയാണ് ഈ അധ്യായത്തിലെ പാഠഭാഗങ്ങൾ. വള്ളത്തോൾ നാരായണ മേനോനെക്കുറിച്ച് നമുക്കറിയാം. ആധുനിക കവിത്രയങ്ങളിൽ ഒരാളാണ്. ദേശീയ ബോധവും ദേശത്തോടുള്ള സ്നേഹവും ഇത്രയേറെ പ്രകടിപ്പിച്ച മറ്റൊരു മലയാള കവി ഉണ്ടെന്ന് തോന്നുന്നില്ല. ദേശാഭിമാനത്താൽ വിജൃംഭിതമായ ഒരു വ്യക്തിത്വമാണ് വള്ളത്തോൾ നാരായണ മേനോൻ. അദ്ദേഹം കവിത മാത്രമല്ല, കലകളെയും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കലാമണ്ഡലം സ്ഥാപിക്കുക വഴി ക്ലാസിക് കലകളുടെ പുരോഗതിക്ക് വേണ്ടി ഒട്ടേറെ യത്നിച്ച ആളാണ്. പത്മഭൂഷൺ ബഹുമതിക്ക് അർഹനാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ബന്ധനസ്ഥനായ അനിരുദ്ധൻ, മഗ്ദലന മറിയം, ശിഷ്യനും മകനും, അച്ഛനും മകളും, ചിത്രയോഗം മഹാകാവ്യം, സാഹിത്യമഞ്ജരി എന്ന കവിതാ സമാഹാരം എന്നിവയാണ് പ്രധാനപ്പെട്ട കൃതികൾ. എൻ്റെ ഭാഷയിലൂടെ വള്ളത്തോൾ നമ്മുടെ മുന്നോട്ട് വയ്ക്കുന്നത് നമ്മുടെ മാതൃഭാഷയോടുള്ള വൈകാരികമായ അടുപ്പത്തെക്കുറിച്ചാണ്. മാതൃഭാഷ മറ്റെന്തിനേക്കാൾ വലുതാണ്? മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ എന്നാണ് പറയുന്നത്. മറ്റുള്ള ഭാഷകൾ നമുക്ക് വളർത്തമ്മയാണ്, പോറ്റമ്മയാണ്. എന്നാൽ നമ്മുടെ മാതൃഭാഷയോ അത് പെറ്റമ്മയാണ് എന്നതിന് യാതൊരു സംശയവും കൂടാതെ തന്നെ വള്ളത്തോൾ പറയുന്നു. ദേശീയ ബോധത്തിന് ഏറ്റവും ഉയർന്ന ഒരു തലമാണ് എൻ്റെ ഭാഷയിലൂടെ വള്ളത്തോൾ മുന്നോട്ട് വയ്ക്കുന്നത്. എൻ്റെ ഭാഷ എന്ന പ്രയോഗം തന്നെ അത് എൻ്റേത് മാത്രമാണ്, അല്ല എൻ്റേതാണ് എന്നൊരു തോന്നലിൽ നിന്നാണ്. നമുക്കറിയാം, നമ്മുടേത് മാത്രമാവുന്നതിനെയാണ് നമ്മൾ എൻ്റേത് എന്ന് പ്രയോഗിക്കുക. ഇതുതന്നെയാണ് മലയാള ഭാഷയെക്കുറിച്ച്, അത് മറ്റാരുടേതുമല്ല, അത് എൻ്റേതാണ് എന്ന് അദ്ദേഹം പറയുന്നു. മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിമേൽ അമ്മിഞ്ഞ പാലോളൊപ്പം അമ്മയെന്നുള്ള രണ്ടക്ഷരമലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി. മിണ്ടിത്തുടങ്ങാൻ തുടങ്ങുന്ന കുഞ്ഞിൻ്റെ വായിലെ അമ്മിഞ്ഞപ്പാലിനോടൊപ്പം പ്രത്യക്ഷമാവുന്നത് അമ്മ എന്നുള്ള രണ്ടക്ഷരമാണ്. അമ്മ എന്നത് ഒരേ സമയം അത് ഭാഷയാകുന്നു, അതുപോലെ തന്നെ തൻ്റെ പെറ്റമ്മയുമാകുന്നു. അവിടെ നിന്നാണ് അദ്ദേഹം വളരെ കൃത്യമായി പെറ്റമ്മ തന്നെയാണ് ഭാഷ എന്ന യുക്തിയിലേക്ക് അദ്ദേഹം എത്തുന്നത്. കുഞ്ഞിൻ്റെ പൂർണ്ണ വളർച്ച നേടണമെങ്കിൽ മാതാവിൻ്റെ വാത്സല്യദുഗ്ധം നുകരണമെന്നും ഈ വാത്സല്യദുഗ്ധം നുകർന്നാൽ മാത്രമേ കുഞ്ഞിന് പൂർണ്ണ വളർച്ചയുണ്ടാവുകയുള്ളൂ എന്നും കവിക്ക് സംശയമില്ല. അങ്ങനെ ഓരോന്നിലും
അമൃത് പോലും അമൃതായി തോന്നുന്നത് സ്വന്തം മാതാവിൻ്റെ കയ്യിൽ നിന്ന് ലഭിക്കുമ്പോഴാണ് എന്ന് വരുമ്പോൾ, ഭാഷയും അതുപോലെ തന്നെയാണ്. നമുക്ക് ഭാഷയിൽ നിന്നും ലഭിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും മാതൃഭാഷയിൽ നിന്ന് തന്നെ ലഭിക്കുമ്പോഴേ നമുക്ക് അതും അമൃതായി തോന്നുകയുള്ളൂ എന്നാണ് കവി പറയുന്നത്. ഇങ്ങനെ ഇത്തരം ന്യായങ്ങളിലൂടെയാണ് ഭാഷ, മാതൃഭാഷ നമ്മുടെ പെറ്റമ്മയ്ക്ക് തുല്യമാണ് എന്ന് അദ്ദേഹം സ്ഥാപിക്കുന്നത്. മലയാള ഭാഷ കേരളത്തിലെ ഏതാനും വരുന്ന ഏതാനും കോടി ജനങ്ങൾ മാത്രം സംസാരിക്കുന്ന ഭാഷയാണെന്നും അതിന് ലോകഭാഷയോളം ഉയരാൻ കഴിയില്ല എന്നും ഒക്കെയുള്ള വാദമുണ്ട്. എന്നാൽ അദ്ദേഹം പറയുന്നു, ഏതൊരു വേദവും ശാസ്ത്രവും പറയാൻ കഴിയുന്ന, അതിനെ അവതരിപ്പിക്കാൻ കഴിയുന്ന ശക്തിമത്തായ ഒരു ഭാഷയാണ് എൻ്റെ ഭാഷ എന്ന് തന്നെ. ഏതൊരു ഗഹനമായ കാവ്യമായാലും വേദങ്ങളായാലും ഉപനിഷത്തുകളെല്ലാം അവതരിപ്പിക്കുവാൻ കഴിവുറ്റ ഭാഷയാണ് മലയാളം എന്ന് തന്നെ. പാടവഹീനയിൽ എന്നാർ പറയും, പാടവഹീന എന്നാർ പറയും എന്ന ചോദ്യത്തിലൂടെ തന്നെ ആർക്കാണ് മലയാള ഭാഷയെ പുച്ഛിച്ചു തള്ളാൻ കഴിയുക? ആരെങ്കിലും അഥവാ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് യാതൊരുവിധ അടിസ്ഥാനവുമില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഏത് പ്രതിസന്ധിയെ തരണം ചെയ്യുന്നതിനും നമുക്കറിയാം, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലൊക്കെ തന്നെ കരകയറാൻ നമ്മളെപ്പോഴും ആവശ്യമായത് പണമാണെന്ന് എപ്പോഴെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ, വള്ളത്തോള് പറയുന്നു, നമ്മുടെ ഏതൊരു പ്രതിസന്ധിയിൽ നിന്നും കരകയറാനുള്ള പിടിക്കയറാണ് നമ്മുടെ ഭാഷ. അതുകൊണ്ട് ആ പിടിക്കയർ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്, അത് പിടിച്ചുകൊണ്ടായിരിക്കണം മുന്നോട്ടുള്ള പോക്ക് എന്നാണ്. അതുകൊണ്ട് മാതൃഭാഷയെക്കുറിച്ചും മാതൃഭാഷയുടെ ശക്തിയെക്കുറിച്ചും മാതൃഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഇത്രമേൽ അഭിമാനത്തോടുകൂടി പറഞ്ഞ മറ്റൊരു കവി ഉണ്ട് എന്ന് തോന്നുന്നില്ല. ഇത് അദ്ദേഹത്തിന് ഉയർന്ന ദേശീയ ബോധത്തിൻ്റെ കൂടി ഉൽപ്പന്നമാണ്. താൻ, തൻ്റെ നാട്, തൻ്റെ ദേശം, ആ ദേശത്തിൻ്റെ ഭാഷ, നമ്മെ വളർത്തിയ, നമ്മെ നാമാക്കി വളർത്തിയ നമ്മുടെ ഭാഷ എന്ന ഒരു വലിയ സങ്കല്പം, അത് ഉയർത്തിപ്പിടിക്കുകയാണ് വള്ളത്തോൾ ചെയ്യുന്നത്. അടുത്തതായി നമ്മൾ പരിചയപ്പെടുന്നത്